ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ചരിത്ര ദിനം. ഏഷ്യൻ കാർണിവൽ. ഏഷ്യൻ ഗെയിംസിൽ ചരിത്രമെഴുതി വിദ്യാ രാംരാജ്. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പി ടി ഉഷ കുറിച്ച റെക്കോർഡിനൊപ്പമാണ് വിദ്യാ രാംരാജ് എത്തിയത്. ഏഷ്യൻ ഗെയിംസ് ഹർഡിൽസിൽ 55.42 സെക്കൻഡിൽ വിദ്യാ രാംരാജ് ഫിനിഷ് ചെയ്തപ്പോഴാണ് പി ടി ഉഷയുടെ റെക്കോർഡിനൊപ്പം എത്തിയത്. പി ടി ഉഷ 1984 ലോസ് ആഞ്ചലസിൽ സൃഷ്ടിച്ച റെക്കോർഡിനൊപ്പമാണ് വിദ്യാ രാംരാജ് എത്തിയത്. റോളർ സ്കേറ്റിംഗിൽ വനിതാ പുരുഷ ടീമുകൾ വെങ്കല മെഡൽ സ്വന്തമാക്കി. സ്പീഡ് സ്കേറ്റിംഗിലാണ് വനിതകളുടെ നേട്ടം. ടേബിൾ ടെന്നീസ് വനിതാ ഡബിൾസിലും ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കി. അതേസമയം വനിതാ ഹെപ്റ്റാത്ലണിൽ ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയ നന്ദിനി അഗസാര ട്രാൻസ്ഫോമണാണെന്നും മെഡൽ തിരിച്ചെടുക്കണമെന്നും ആരോപിച്ച് സഹ ഇന്ത്യൻ താരം സ്വപ്ന ബർമൻ രംഗത്ത് വന്നു. ഒരു ട്രാൻസ്ഫോമണോട് മത്സരിച്ചാണ് തനിക്ക് വെങ്കല മെഡൽ നഷ്ടമായതെന്നും സ്വപ്ന ബർമൻ എക്സിൽ ആരോപിച്ചു. വനിതകളുടെ മത്സരത്തിൽ ട്രാൻസ്ഫോമണായ നന്ദിനിക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നും ഇങ്ങനെ മത്സരിച്ചതിലൂടെ അധിക ആനുകൂല്യം ലഭിച്ചുവെന്നും ഇതാണ് തൻ്റെ മെഡൽ നഷ്ടത്തിന് കാരണമായതെന്നും സ്വപ്ന ആരോപിക്കുന്നു. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ഹെപ്റ്റാത്ലണിൽ ഇന്ത്യയ്ക്കായി സ്വപ്ന ബർമൻ സ്വർണം നേടിയിരുന്ന കാര്യം ഓർക്കുക.